യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെയ്യുകയല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സിൽക്ക് ത്രെഡിന്റെ ബാംഗിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ ഇന്ന് അതിന്റെ മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ബാംഗിൾസ് തന്നെയാണ് ഇത് പ്ലാസ്റ്റിക് ബാംഗിൾസ് ആണ് ഇത് പല തിക്നെസ്സിൽ പല വലുപ്പത്തിലൊക്കെ കിട്ടും ഇതിപ്പോ എല്ലാം എന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് ഇത് പക്ഷെ ഓരോരുത്തർക്കും അവരവരുടെ കൈയുടെ സൈസിന് 2, 6, 2, 4, 2, 2 അങ്ങനെ പല സൈസിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും അപ്പൊ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബാംഗിൾസ് ആണ് ആദ്യം നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ത്രെഡാണ് സിൽക്ക് ത്രെഡ് ഇത് പല കളറിൽ കിട്ടും ഇത് നമ്മുടെ ഡ്രസ്സിന്റെ കളറിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം സിസേഴ്സ് ഈ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് സിസേഴ്സ് പിന്നെ വേണ്ടത് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതല്ലാതെ ഫെവിക്കോളോ ഒക്കെ നമുക്ക് ഇത് ഫെവിക്കോൾ MR ആണിത് ഇതൊക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനിയുള്ളത് പലതരം സ്റ്റോൺസ് ആണ് നമുക്ക് വളയിൽ ഒട്ടിച്ചെടുക്കാനായിട്ടുള്ള പല ഷേപ്പിൽ കിട്ടും ഇത് ഏകദേശം 45-50 രൂപയാണ് ഈ ഒരു പാക്കറ്റിന് വില ഇങ്ങനത്തെ പല ഷേപ്പ് കിട്ടും ഇപ്പൊ ഈ ആ ഒരു 6 എണ്ണമാണ് എന്റെ കയ്യിലുള്ളത് ഇനി വേണ്ടത് പേളിന്റെയോ അല്ലെങ്കിൽ സ്റ്റോണിന്റെയോ ഒക്കെ ചെയിനാണ് അത് നമുക്ക് ചെയിനായിട്ട് മീറ്റർ കണക്കിലാണ് വാങ്ങാനായിട്ട് കിട്ടുന്നത് ഇത് സ്റ്റോൺ ചെയിൻ ആണ് ഇതേപോലെ ഇതിപ്പോ ഗോൾഡൻ കളർ ഉണ്ട് ഇതിന്റെ തന്നെ സിൽവർ ഉണ്ട് ഇത് നമുക്ക് വളയിലേക്ക് വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ടർ വേണം ഇത് കൂടാതെ നമുക്ക് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന സ്റ്റോണിന്റെ ലേസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതും നമുക്ക് ബാംഗിള് ചെയ്യാൻ സിൽക്ക് ത്രെഡിന്റെ ബാംഗിള് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെയുള്ളത് കുന്തനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ട് ഇങ്ങനെ കുറെ ഏത് കളർ വേണമെങ്കിലും നമുക്കിത് അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് ഇതൊക്കെ നമുക്ക് വളയിൽ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കാം ബ്ലൂ മെറൂൺ ഇതെല്ലാം ഉണ്ട് സിൽവർ ഇത് പല ഷേപ്പിലും നമുക്ക് കിട്ടും ഇതേപോലെ തന്നെ മുത്തിന്റെ ചെയിൻ നമുക്ക് പല കളറാണ് ഗോൾഡ് സിൽവർ ഇത് ബ്ലൂ കളർ ഇതിന്റെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് നമുക്ക് വളയിൽ വെക്കാനായിട്ട് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് നനഞ്ഞാൽ ഇതിന്റെ കളർ പോകും അതേസമയം ഇതൊന്നും അത്ര പെട്ടെന്ന് കളർ പോകുന്നതല്ല പക്ഷെ ഇത് കളർ പോകുന്നതാണ് ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് നനയാതെയൊക്കെ വള സൂക്ഷിക്കുന്നവർക്ക് ഇതുകൊണ്ടൊക്കെ വർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെണ്ണം ഇത് ഇതൊക്കെ നമുക്ക് ഡ്രസ്സിൽ ഒട്ടിക്കാനും ഒക്കെ ഉപയോഗിക്കാം ഡ്രസ്സിന് ചെയ്യുന്ന മിക്ക സാധനങ്ങളും നമുക്ക് വളയിൽ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പൊ